നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഇഡ്ഡലിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. രാവിലത്തെ എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാൻ എന്താ ഓണസമയത്തൊന്നും വീഡിയോ ഇടാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ലേ. പനി പിടിച്ചു, പനി എല്ലാവർക്കും. ഒരാൾക്ക് നല്ല, ആദ്യം ചെറിയ മോന് പനി വന്നു, പിന്നെ എന്താ എനിക്ക് പനി വന്നു, അതിനുശേഷം വലിയ മോന് പനി വന്നു. എല്ലാവർക്കും പനിയായിരുന്നു ഓണമായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷമായിട്ടൊന്നും ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ. പനി പെട്ടെന്ന് മാറി, പക്ഷേ ക്ഷീണം മാറാതെ. ഇപ്പോഴും ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മസാല നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം, എന്താ നമ്മുടെ എന്താ കായം, ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വറുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നത് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ തക്കാളി എന്താ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു സാമ്പാർ. പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഒന്ന് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്കത് ഉച്ചയ്ക്കും കൂടി അങ്ങോട്ട് ആവുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ച്. കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ചേട്ടൻ കൂട്ടുന്ന തന്നെ ഇഡ്ഡലിയായി ഒരാവി. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ സാമ്പാറും ചമ്മന്തി എന്തെങ്കിലും അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് ടൈം കിട്ടുന്നതിനനുസരിച്ചാണ് ചെയ്യുക, കാരണം അവർക്ക് നേരത്തെ പോകേണ്ടതാണ് സ്കൂളിലേക്ക്. ഒരു എന്താ 7:30 ആകുമ്പോഴേക്കും അവർക്ക് സ്കൂൾ തുടങ്ങും. കോളേജിലേക്ക് പോകാൻ മൂത്ത മോനും, പിന്നെ അവന് മെല്ലെ പോയാൽ മതി. ചെറിയകൾക്ക് വേഗം പോകണം കേട്ടോ. അപ്പോൾ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് 2 ദിവസം അവർക്ക് ലീവായിരുന്നു. ഇനിയിപ്പോൾ എക്സാമാണ്, എക്സാമിൻ്റെ ആ ഒരു ഇതിലാണ് അവനിരിക്കുന്നത്. ഓണത്തിനാണെച്ചാലും അച്ഛനാണെച്ച നാട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുഗല്യ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ ഇപ്പോൾ ജോലി, എൻ്റെ ജോലിയുടെ കാര്യം ഒരു ഇതിലായിരിക്കണത്. കാരണം അവിടെ ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്നിടത്ത് ചെറിയ എന്താ പ്രോബ്ലം, ഈ ജോലിയുടെ ഓർഡറുകളൊക്കെ അധികം വരണില്ല. അപ്പോൾ കുറേ 3-4 പേര് പുതിയ പേരായിരുന്നു ഞങ്ങൾ 3-4 പേര്. അവർ പറഞ്ഞു ഓർഡർ വരണതിനനുസരിച്ച് ഞങ്ങളെ വിളിക്കുക, ഇപ്പോൾ തൽക്കാലം വരണ്ട പറഞ്ഞു. അപ്പോൾ അതങ്ങനെയായി. അപ്പോൾ ജോലിക്ക് പോകണം പറഞ്ഞിട്ട് നിർത്തി പിടിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒന്നും. ഇപ്പോൾ അതാ പരിപ്പ് വെന്തു. ഞാനപ്പോൾ തക്കാളി ഉള്ളി ആദ്യം അരിഞ്ഞിട്ടിട്ട് പിന്നെ കഷ്ണം ഇട്ടിട്ട് നമ്മുടെ മസാലപ്പൊടികളും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇടാം. ഞാൻ സാമ്പാർ പൊടി ഒന്നും ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, എന്താ നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്ത് വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാനിടുക. ഇനിയിപ്പോൾ കായപ്പൊടി ലാസ്റ്റ് ഇടുന്നവർക്ക് ലാസ്റ്റ് ഇടാം. ഞാൻ 2 സൈസിലും ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് ഇടും, അപ്പോൾ നല്ല മണമായിരിക്കും. ഫസ്റ്റ് ഇടുമ്പോൾ ഉള്ളതിനേക്കാളും മണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ഇടുമ്പോൾ കേട്ടോ. നമ്മൾ കടുക് വറക്കണതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊണ്ട് പറഞ്ഞാൽ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതിലും കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും വെക്കണ പോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാവരും വെക്കുക. നമ്മുടെ ഉപ്പുകൂട്ട്, നമ്മുടെ കഷ്ണങ്ങളും മസാലകളും കൂടി അങ്ങോട്ട് ഞാനൊരു 2-3 സീറ്റ് കൊടുക്കും കേട്ടോ. പിള്ളേരൊന്നും കഷ്ണം കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് ഉടഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന വിധത്തിലാണ് ഞാൻ സാമ്പാർ വയ്ക്കുക. കുട്ടികളെച്ച കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കി മാറ്റി വയ്ക്കും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയാണ്, നിങ്ങളിപ്പോൾ കുട്ടികൾ കഷ്ണം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ട് വെച്ചാൽ 1 സീറ്റ് കൊടുക്കണം, അടുത്ത് 1-3 സീറ്റ് കൊടുത്ത് കൊണ്ടുപോകണം. അതൊക്കെ ഒന്ന് ഒരു വിധം ഒന്ന് ഉടയും. അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് പിന്നെ പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ മാറ്റി പിന്നെ നമ്മൾ കടുകും ഉലുവയും, ഞാൻ ഉലുവയൊക്കെ മുഴുവനോടുകൂടി വറുക്കുക ചെയ്യുക. അങ്ങനെ വറുത്ത് അങ്ങോട്ട് കൊട്ടുകയും ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ എൻ്റെ സാമ്പാർ. ഇപ്പോൾ അതാ ഒക്കെ സീറ്റ് കൊടുത്ത് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ പുളി ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ കടുക് വറുത്ത് കൊട്ടുക. അതാണ് മെയിനായിട്ട് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കാത്തവർ, ഞാനൊരു 2-3 വിധത്തിലൊക്കെ പലതരത്തിലും നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുക. ചിലപ്പോൾ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ കൂടി ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് 3 സീറ്റ് കൊടുക്കണതിന് 4 സീറ്റ് കൊടുക്കേണ്ടി വരും പരിപ്പൊന്നും വന്ന് തുടയണ്ടേന്നുള്ളതിൽ കേട്ടോ. അതുപോലെ തന്നെ ചില സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് സീറ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു എന്താ ടൈമിനനുസരിച്ചാണ് ഞാൻ ചെയ്യുക. പക്ഷേ ഇത്രകാലം അതിന് എന്താ ഒരു ഇതും പ്രശ്നവും വന്നിട്ടില്ല, നല്ല അടിപൊളിയാണ്. പിന്നെ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചു, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം കമൻറ്റ് വഴിയൊക്കെ അറിയിക്കും. ഞങ്ങളൊക്കെ സദ്യവട്ടങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഞാനും മക്കളും ഉള്ളൂ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് അവർക്ക് എന്തോ ആരുടെ ഒരു മരിപ്പ് കാരണം 1 വർഷം തികഞ്ഞിട്ട് ആഘോഷിക്കുള്ളൂ പറഞ്ഞ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചു. കുട്ടികൾ, അവളുടെയും കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ ഇവിടെ ഓണം ആഘോഷിച്ച്. ഞാൻ അധികം ഇതൊന്നും ഉണ്ടാക്കിയില്ലേ. സാമ്പാർ, നമ്മുടെ ഉപ്പേരി, പപ്പടം, അവിയൽ, എലിശ്ശേരി, പിന്നെ ഇത്തിരി എന്താ പറയുക പച്ചടി ഉണ്ടാക്കി, പിന്നെ പായസം ഉണ്ടാക്കി. അങ്ങനെയാണ്, അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണം. എന്താ
ആരും അവളുടെ ഹസ്ബൻഡ് ആണെന്നാലും നാട്ടിൽ പോയേക്ക്, എന്താ കേരളത്തെ ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ചേട്ടനും ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ചെറുതായിട്ടൊരു ഓണം ആഘോഷിച്ചു കേട്ടോ. ഞങ്ങളുടെ ഓണം അങ്ങനെയായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, എങ്ങനെയൊക്കെയോ ഞാനതൊക്കെ ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഓണം എന്താ നമുക്ക് കുട്ടി വർഷത്തിൽ ഒരു തവണ വരുമ്പോൾ കുട്ടികളത് ആഘോഷിക്കണമല്ലോ. പിന്നെ കുട്ടികൾക്ക് എന്താ രണ്ടുപേർക്കും ഡ്രസ്സും വാങ്ങി. അനിയൻ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്ക് ഡ്രസ്സ് വാങ്ങി. എനിക്ക് ഡ്രസ്സൊന്നും വാങ്ങിയില്ല, ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതാ കടുകും ഉലുവയും നമ്മുടെ കറിവേപ്പിലയൊക്കെ കൂടി വറുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് കൊട്ടി. ഇനി നമുക്ക് ഇഡ്ഡലി സാമ്പാറും കഴിക്കാം. ഇപ്പോൾ എന്താ ജമന്തി അരയ്ക്കണം വിചാരിച്ചതായിരുന്നു, ടൈം ഇത്ര ആയ കാരണം. പെട്ടെന്ന് കുട്ടികൾക്ക് റെഡിയായി സ്കൂളിലേക്കും കോളേജിലേക്കും പോകണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ തന്നെ കൊടുക്കുക. അവർ പറയുന്നുണ്ട് എന്താ ചട്നിയും ജമന്തിയൊന്നും അരച്ചില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പം ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ കുട്ടിക്ക്. പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം അരിയും കൂടി അടുപ്പത്തിടാം. അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ് പോകുന്നു എന്തെങ്കിലും ഒരു തോരനും പിന്നെ വെച്ചാൽ മതിയല്ലോ. ഓൾറെഡി സാമ്പാർ ഇരിക്കുന്നുണ്ട്, പിന്നെ അച്ചാറും പുളിയിഞ്ചിയും ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അത് അരിയും കഴുകി അടുപ്പത്തിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകണു എൻ്റെ ജീവിതം.